കേരളത്തിലെ നിരത്തുകൾ കീഴടക്കാൻ ഇനി ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും ഒറ്റ റീചാർജിംഗിൽ 100 കിലോമീറ്ററിലധികം ഓടുന്ന ഈ ഓട്ടോറിക്ഷകൾ ദിനംപ്രതി കുതിച്ചുയരുന്ന ഇന്ധനവിലയ്ക്കും ബദലാകും. കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് പുറത്തിറക്കുന്ന ഇലക്ട്രോണിക് ഓട്ടോറിക്ഷകളുടെ വ്യാവസായികാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കാഴ്ചയിൽ സാധാരണ ഓട്ടോകളെപ്പോലെ തന്നെയാണ് രൂപം, നിറത്തിൽ മാത്രം വ്യത്യാസം. ഡീസൽ ഓട്ടോകളുടെ കുടുക്കമോ ശബ്ദമോ ഉണ്ടാകില്ല, മലിനീകരണ പ്രശ്നവുമില്ല. പ്രത്യേകം ഘടിപ്പിച്ച പവർ ഗിയറാണ് മറ്റൊരു പ്രത്യേകത. 3 മണിക്കൂർ കൊണ്ട് പൂർണ്ണമായി ചാർജ് ചെയ്യാനാകും. ഒറ്റ ചാർജിൽ 100 മുതൽ 120 കിലോമീറ്റർ വരെ ഓടിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇങ്ങനെ കെട്ടിലും മട്ടിലും രൂപത്തിലും ഭാവത്തിലുമെല്ലാം വ്യത്യസ്തതകളുമായാണ് നീംജി എന്ന് പേരിട്ടിരിക്കുന്ന ഇലക്ട്രിക് ഓട്ടോകൾ കേരളത്തിലെ നിരത്തുകൾ കീഴടക്കാനെത്തുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നമ്മുടെ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡീസലും പെട്രോളും എല്ലാം ഉണ്ടാക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഓരോ ദിവസം കഴിയുംതോറും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നല്ല തോതിൽ അഭിവൃദ്ധിപ്പെടണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. 2.5 ലക്ഷം രൂപയാണ് ഈ ഓട്ടോകൾക്ക് വില നിശ്ചയിച്ചിട്ടുള്ളത്. സബ്സിഡി കൂടി ലഭ്യമാകുന്നതോടെ 2 ലക്ഷത്തിന് വിപണിയിൽ വിൽക്കാനാകുമെന്നാണ് പ്രതീക്ഷ. 24 തിരുവനന്തപുരം.